वेरी वेरी गुड मॉर्निंग. കഴിഞ്ഞ കുറേ പാർട്ടികൾ രണ്ട് പാർട്ടുമായിട്ട് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിനിഷ് ചെയ്തു. അതിൻ്റെ എക്സാമിന് വരുന്ന പോയിന്റ് എക്സാം പോയിന്റ്സ് ഞാൻ ഇന്നോടൊന്ന് പറയുകയാണ്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പറയുകയാണ്. നിങ്ങൾ എഴുതിയെടുക്കേണ്ട എഴുതിയെടുക്കാം, ഇതൊക്കെ ചെയ്യാം. നോക്കാം, നമുക്ക് ഓരോന്നോരോ നോക്കാം. ഒന്ന്, what are the differences between crystalline and amorphous solids? What are the differences between crystalline and amorphous solids? നമുക്കറിയാം ഒരു നാല് പോയിന്റ് എങ്കിലും ഒരുപാടൊന്നും പഠിച്ചു വെക്കണ്ട, ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ എക്സാം പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് വൈസ് ആയിട്ടാണെങ്കിലും നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങൾ എഴുതണം. എല്ലാം കൂടെ വരച്ചു വാരി എഴുതിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് എനിതിങ്. നമ്മൾ വളരെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിൽ പഠിച്ചുകൊണ്ട് പോകാം. ഒരു നാലെണ്ണമെങ്കിലും ഓർക്കുക, രണ്ട് കോളം വരച്ചിട്ട് നാല് കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ അറിയാം. ഒന്ന്, ഡെഫിനറ്റ് ജോമെട്രി ആണെന്ന് പറയാം. ക്രിസ്റ്റലൈൻ അമോർഫസിന്റെ കോളസില് നോ ഡെഫിനറ്റ് ജോമെട്രി, എന്ത് രസമായിട്ട് എഴുതാം. രണ്ട്, ക്രിസ്റ്റലൈനിന്റെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം, മറ്റിടത്ത് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, എന്തിനാ കൂടുതൽ പറയുന്നത്. മൂന്ന്, ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ ആനൈസോട്രോപ്പി കാണിക്കും, മറ്റേതാണെങ്കിൽ ഐസോട്രോപ്പി കാണിക്കും. ഇനി അമോർഫസ് സോളിഡ് ക്രിസ്റ്റലൈൻ സോളിഡ് തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ കോളത്തില് മറ്റൊന്ന് എഴുതാം, ലോങ് റേഞ്ച് ഓർഡർ, മറ്റേടത്ത് എഴുതാം ഷോർട്ട് റേഞ്ച് ഓർഡർ. ഒരു നാലെണ്ണമെങ്കിൽ നിങ്ങൾ പഠിച്ച് നിങ്ങൾ മനസ്സിലേക്ക് എത്തുക. മാർക്ക് ചോദിക്കുകയാണെങ്കിൽ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്രയും കിട്ടിയിരിക്കും, ഉറപ്പാണ്. ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട കാര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബൈ ഐസോട്രോപ്പി എന്ന് ചോദിച്ചാൽ എന്ന് പറയണം. അറിയാലോ ഐസോട്രോ, ഐസോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ആൾ ഡയറക്ഷൻസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ആൾ ഡയറക്ഷൻസ് കാൾഡ് ഐസോട്രോപ്പി. ആനൈസോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടി അറിയാലോ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇതെല്ലാം ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം സെയിം ഇൻ ആൾ ഡയറക്ഷൻ ആണെങ്കിൽ ഐസോട്രോപ്പി, ഡിഫറന്റ് ഇൻ ഡിഫറന്റ് ഡയറക്ഷൻ ആണെങ്കിൽ അനൈസോട്രോപ്പി. ഇനി വാട്ട് ഈസ് ഇൻ ബൈ ലോങ് റേഞ്ച് ഓർഡർ, റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ റിപ്പീറ്റഡ് മാനർ. ഒരു പർട്ടിക്കുലർ പോയിന്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ട് ഇൻ എ റിപ്പീറ്റഡ് മാനർ, ദാറ്റ് ഈസ് ഓൺലി ഇൻ എ ഷോർട്ട് റേഞ്ച്, ഈസ് കാൾഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ. അത്രയും ക്വസ്റ്റ്യൻ ആയല്ലോ. ഇനി നമുക്ക് സോളിഡിലെ മറ്റൊരു ഇതാണ് പ്രിമിറ്റീവ് യു. എന്താണ് ഈ പ്രിമിറ്റീവ് യൂണിസെൽ എന്ന് പറഞ്ഞാൽ, പാർട്ടിക്കിൾസ് ആർ ഓക്യുപൈഡ് ഒള്ളി എ ദി കോർണേഴ്സ്. പാർട്ടിക്കിൾസ് ആർ ഓക്യുപൈഡ് ഒള്ളി എ ദി കോർണേഴ്സ്, ദാറ്റ് ഈസ് കാൾഡ് വാട്ട്, എന്താ പ്രിമിറ്റീവ് യൂണിസെൽ. പാർട്ടിക്കിൾസ് ആർ ഓക്യുപൈഡ് കോർണേഴ്സ് ആസ് വെൽ ആസ്, കോർണേഴ്സ് കൂടാതെ ആസ് വെൽ ആസ് സെന്റർ ഓഫ് ദി ബോഡി, ദാറ്റ് ഈസ് കാൾഡ് ബി സി എസ്. ഈ പാർട്ടിക്കിൾസ് ആർ ഓക്യുപൈഡ് ദി കോർണേഴ്സ് ആസ് വെൽ ആസ് എനി ടു ഓപ്പോസിറ്റ് ബേസസ്, എനി ടു ഓപ്പോസിറ്റ് ബേസസ്, ദാറ്റ് ഈസ് കാൾഡ് എൻസെൻഡഡ് ക്യൂബിക് ലാറ്റിസ്. ഇനി മറ്റൊന്ന്, ഈ നാലെണ്ണം മൂന്നെണ്ണം ഒന്ന് സ്കെച്ച് ചെയ്യണം. ബീസ് അതായത് സിമ്പിൾ ക്യൂബിക്, അതായത് പ്രിമിറ്റീവ് യൂണിറ്റ്സ് എല്ലാം സ്കെച്ച് ചെയ്യാം. ആൾ ദി ആക്ടർസ് ആർ ഓക്യുപൈഡ് ദി കോർണേഴ്സ് ആണോ, കോർണേഴ്സ് മാത്രം അണിങ്ങനെ സ്കെച്ച് ചെയ്താൽ മതി. ഒരുപാട് സമയം നിങ്ങൾ കളയണ്ട, അണിങ്ങനെ സ്കെച്ച് കൊടുത്താൽ മതി. കണ്ടോ പ്രിമിറ്റീവ് യൂണിറ്റ്സ് അല്ലേ,
ബോഡി സെൻഡ് ചെയ്ത് നമ്മുടെ ബോഡിയുടെ സെന്ററിലുണ്ട്. ഡി സി സി ആയി. ഇനി എഫ് സി സി ഓരോ ഫേസിന്റെ സെന്ററിലാണ്, ഓരോ ഫേസിന്റെ സെന്ററിൽ, ഈ ഫേസിന്റെ സെന്ററിൽ, താഴത്തെ ഫേസിന്റെ, ഈ ഫേസിന്റെ സെന്ററിൽ, ഫ്രണ്ടില്, ബാക്കിൽ. തീർന്നു. സ്കെച്ച് ചെയ്യാൻ ചോദിച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. അങ്ങനെ സ്കെച്ചും അറിയാം. ഇനി മറ്റൊന്നും സോളിഡ് സ്റ്റേറ്റിലെ അടുത്ത ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്ഷൻസ് ആണ്. ഇംപെർഫെക്ഷൻസ് ഇൻ ക്രിസ്റ്റൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യണം. ഇംപെർഫെക്ഷൻസ് അതില് ഷോർട്ട് കീ ഡിഫെക്ട്, ഫ്രങ്കൽ ഡിഫെക്ട്. എന്താ ഷോർട്ട് കീ ഡിഫെക്ട് അറിയാമല്ലോ. ഷോർട്ട് കീ ഡിഫെക്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിസിന്റെ ഷോർട്ട് കീ ഡിഫെക്ട് എന്ന് വെച്ചാൽ പറയണം ഷോർട്ട് കീ ഡിഫെക്ട് ദാറ്റ് ഈസ് ഒരു ഉദാഹരണം വരയ്ക്കാം. ഇതിനകത്ത് ഷോർട്ട് കീ ഡിഫെക്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എ പ്ലസ് ബി മൈനസ്, എ പ്ലസ് ബി മൈനസ്, ബി മൈനസ് എ പ്ലസ് ബി മൈനസ്, എ പ്ലസ് എ പ്ലസ് ബി മൈനസ്, എ പ്ലസ് ബി മൈനസ്. ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺ ആൻഡ് ആനിയോൺ ഉണ്ട് ക്രിസ്റ്റലാറ്റി സാർ. ഹൗ ഇറ്റ് ഈസ് വാട്ട് ഇസ് കാൾഡ് വാട്ട് ഷോർട്ട് കീ ഡിഫെക്ട്. ഇനി അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഷോർട്ട് കീ ഡിഫെക്ട് നടക്കുന്നത് അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഒന്ന് എന്തൊക്കെയാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ആൽക്കലി മെറ്റൽ ഹാലൈഡ്സിലായിരിക്കണം. അതായത് സൈസ് ഓഫ് ദി കാറ്റിയോൺ ഈസ് ബിഗർ ദാൻ സൈസ് ഓഫ് ദി ആനയോൺ, എങ്കിൽ മാത്രമേ ഷോർട്ട് കീ ഡിഫെക്ട് നടക്കുകയുള്ളൂ. ഒന്നുകൂടെ കാറ്റിയോൺ ആൻഡ് ആനയോൺ ദ സൈസ് ആർ എബൌട്ട് സെയിം. പോയി കാറ്റിയോൺസും ആനയോൺസിന്റെ സൈസ് എബൌട്ട് സെയിം ആയിരിക്കണം എങ്കിൽ നമുക്ക് ഒന്ന്. മറ്റൊന്ന് മറ്റൊരു കണ്ടീഷൻ ഉണ്ട്, ഹൈ കോർഡിനേഷൻ നമ്പർ ആയിരിക്കണം. ഹൈ കോർഡിനേഷൻ നമ്പർ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോർട്ട് കീ ഡിഫെക്ട് കാണിക്കാം. പിന്നെ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സിലാണ് സാധാരണ ഇത് നടക്കുന്നത്. ഇനി അടുത്ത ഫ്രങ്കൽ ഡിഫെക്ടിലേക്ക്. എന്താണ് വാട്ട് ഈസ് ഇൻ്റെ ഫ്രങ്കൽ ഡിഫെക്ട് എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞ് ഇങ്ങനെ വരയ്ക്കണം. അത് വരച്ചതിന് ശേഷം ബി എ പ്ലസ് ബി മൈനസ്, അത് എ പ്ലസ് ഇവിടെ ബി മൈനസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു കാറ്റിയോൺ ഇവിടെ നിന്ന് മൂവ് ചെയ്യും, റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തല്ല, അവിടെ നിന്ന് ഇളകിയിട്ട് ഓക്യുപൈഡ് ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ ഓഫ് ദി ക്രിസ്റ്റലാറ്റിസ്. കാറ്റിയോൺ ഈസ് റിമൂവ്ഡ് ഫ്രം ദി ക്രിസ്റ്റൽ ആൻഡ് ഓക്യുപൈഡ് ഇൻ ദി ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ ഓഫ് ദി ക്രിസ്റ്റലാറ്റിസ്. ഇവിടെ വന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്താന്ന് ചോദിച്ചാൽ കോർഡിനേഷൻ നമ്പർ ലോ ആയിരിക്കണം. കോർഡിനേഷൻ നമ്പർ ലോ ആയിരിക്കണം. കാറ്റിയോണിന്റെ സൈസ് ചെറുതായിരിക്കണം. കാറ്റിയോണിന്റെ സൈസ് ചെറുതായാലും ഇവിടെ വന്ന് ഓക്യുപ്പ് ചെയ്യാൻ പറ്റില്ല, സ്ഥലമില്ലാതെ. വലിയ സൈസ് ആണ് ഇവിടെ ഓക്യുപ്പ് ചെയ്യാൻ പോകൂല. അതാണ് ആ രണ്ട് കണ്ടീഷനോട് ഓർത്തിരിക്കണം. പിന്നീട് ഇപ്പൊ അതിന് എക്സാമ്പിൾ ആണ് സിങ്കിൾ സൾഫൈഡ്, ഒരു എക്സാമ്പിൾ ആണ്. എഫ് ഇ എസ് ഒരു എക്സാമ്പിൾ ആണ്. ഇതൊക്കെ ചെറിയ സൈസാണ്. ഈ കാറ്റിയോണിന്റെ സൈസ് ചെറുതാണ്, ചെറുതാണ് സൈസ്. അതുകൊണ്ട് ഇത് ഫ്രങ്കൽ ഡിഫെക്ട് ആണ്. എന്നാൽ ഈ ആൽക്കലി മറ്റേ സോഡിയം ക്ലോറൈഡ് ഒരിക്കലും ഈ ഫ്രങ്കൽ ഡിഫെക്ട് കാണിക്കില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് ബിഗറാണ്. ഈ കാറ്റിയോണിന്റെ സൈസ് ബിഗറായതുകൊണ്ട് ഇറ്റ് കനോട്ട് ഓക്യുപൈഡ് ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ ഓഫ് ദ ക്രിസ്റ്റൽ ലാറ്റിസ്. അത് മനസ്സിലാക്കുക. അങ്ങനെയാണ് നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൽക്കലി മെറ്റൽ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് ഡു നോട്ട് എക്സിബിറ്റ് ഫ്രങ്കൽ ഡിഫെക്ട്, വൈ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയണം ദിസ് മച്ച് ഇസ് ആൻസർ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ബിഗർ സൈസ് ഓഫ് ദി കാറ്റിയോൺ. മതി, ആ ബിഗർ സൈസ് മതി, എക്സാം പോയിന്റ് അതാണ്. ദെയർഫോർ ഇറ്റ് കനോട്ട് ഓക്യുപൈ ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ ഓഫ് ദ ക്രിസ്റ്റലാറ്റിസ്. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഫ്രണ്ടൽ ഇഫക്റ്റും നോക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം ചില കേസുകളില്, ഇപ്പൊ ഇങ്ങനെ കേസുകൾ
മൈനസ് ഇവിടെ എടുക്കുന്നു എ മൈനസ് എ പ്ലസ് എടുക്കുന്നു ഇവിടുന്ന് ഒരു ആനയാണ് അന്ന് മൂവ് ചെയ്താൽ പോയി ഇവിടെ അങ്ങ് നിൽക്കുന്നില്ല ഒരു ആനയാണ് അന്ന് പോയി ചിലപ്പോൾ കോമ്പൗണ്ടിൽ അങ്ങനെ വരാം ചിലപ്പോൾ സോൾട്സ് സോൾട്ടിൽ അങ്ങനെ വരാം ഒരു ആനയോട് അങ്ങ് റീപ്ലേസ് ചെയ്തു പോ അങ്ങ് പോയി ഇവിടെ പോയി അങ്ങനെ പോയപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് കുറവും പോസിറ്റീവ് ചാർജ് ഇപ്പൊ കൂടുതലുമാണ് നെഗറ്റീവ് ചാർജ് കുറവും പോസിറ്റീവ് ചാർജ് കൂടുതലുമാണ് അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇലക്ട്രോൺ ഈ പൊസിഷനിൽ എൻട്രാപ്പ് ചെയ്യും and this center is called f center what do you mean by f center ennu choya what is in the f center na ithre ullu an anion is removed from the crystal lattice or leaving from the crystal lattice or missing from the crystal lattice in order to maintain electrical neutrality an electron is occupied at that center this center is termed as what is called what that is called what is called what f center adagondana sodium chloride heat cheyumbol sodium chloride heat cheyumbol or yellow color bombine karanam so ipo sinjikkinada sodium chloride on heating in the vapors with the vapors of sodium an yellow color is obtained why ningal answer ethra mathram mari it is due to the creation of epicenter ay epicenter adike varayitte pinna aa sar vera onnu nokkulla adu mari it is alladil endru desam markaradilla it is due to the creation of epicenter പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ദാറ്റ് ഈസ് ആൻ ആനയോൺ എ സി എൽ മൈനസ് ഈസ് റിമൂവ്ഡ് ഓഫ് ദ ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് ഓക്യുപൈ എ ഹോൾ ദിസ് ഹോൾ ഈസ് ഓക്യുപൈഡ് ബൈ ആൻ ഇലക്ട്രോൺ ദിസ് സെന്റർ ഈസ് കോൾഡ് വാട്ട് എഫ് സെന്റർ വേണമെങ്കിൽ എഴുതാം വേണമെങ്കിൽ ഫിഗർ വരച്ച് കൊടുക്കാം ഇതൊക്കെ ചെയ്യാം അതുപോലെ നോക്കി പൊട്ടാസ്യം ക്ലോറൈഡ് വയലറ്റുകളാണ് അതുപോലെ സോഡിയം പൊട്ടാസ്യം അതുപോലെ ലിഥിയം ക്ലോറൈഡ് പിങ്ക് കളർ പിങ്ക് പിങ്ക് കളർ ഇതൊക്കെ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെയൊക്കെ കാരണം എല്ലാം എഫ് സെന്റർ ആണ് എങ്ങനെ വെച്ചാലും പറയണം സോഡിയം ക്ലോറൈഡ് ഓൺ ഹീറ്റിംഗ് വേപ്പേഴ്സ് ഓഫ് സോഡിയം എല്ലാ കളറിസ് ഒപ്റ്റേണ്ട് വൈ പൊട്ടാസ്യം വേപ്പേഴ്സ് ഓഫ് പൊട്ടാസ്യം വൈ കളറിസ് ഒപ്റ്റേണ്ട് ലിഥിയം ക്ലോറൈഡ് സീറ്റഡ് ലിഥിയം വൈസ് പിങ്ക് കളറിസ് ഒപ്റ്റേണ്ട് വൈ എന്ന് ചോദിച്ചാൽ എല്ലാ ആൻസർ തന്നെ എഫ് സെന്റർ അപ്പൊ അവിടെയാണ് ഇനി ഷോർട്ട് കീ ഡിഫെക്റ്റിലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ വിച്ച് ഡിഫെക്ട് എക്സിബിറ്റ് നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഡെൻസിറ്റി ചേഞ്ച് ചെയ്യാത്ത ഒരു ഡിഫെക്ട് ഏതാണ് അത് ഫ്രങ്കൽ ഡിഫെക്ട് ആണ് കാരണം എന്ന് വെച്ചാൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് അല്ലെ ടോട്ടൽ മാസ് എടുത്ത് നോക്കി വോളിയം അതുപോലെ തന്നെ ഇത് ഈ കാറ്റിനെ എടുത്ത് ഇവിടെ വന്നിരിക്കേ മാസിന് വ്യത്യാസമുണ്ടോ ഇല്ല അപ്പൊ ഡെൻസിറ്റി മാറൂ മാറത്തില്ല ഡെൻസിറ്റി മാറാത്ത ഒരു ഡിഫക്റ്റ് ആണ് പഠിക്കാണ്ട് ഫ്രങ്കൽ ഡിഫക്ട് ഷോർട്ട് ഡിഫക്റ്റ് എന്ത് സംഭവിക്കും നോക്കാം നമുക്ക് നോക്കാം ഷോർട്ട് ഡിഫക്റ്റിന് ഒരു ഒരു എ പ്ലസും ഒരു ബി മൈനസും പോട്ടെ ഇപ്പൊ മാസ് കുറഞ്ഞില്ലേ നേരത്തെ മാസം രണ്ടുപേരും പോയില്ലേ മാസ് കുറഞ്ഞില്ലേ വോളിയം മാറുമോ മാറത്തില്ല മാസ് കുറഞ്ഞ ഡെൻസിറ്റി കുറയും അപ്പൊ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും അതാണ് അപ്പൊ ഫ്രങ്കൽ ഡിഫക്റ്റിന് ഡെൻസിറ്റി ചോദിച്ചില്ല ഷോർട്ട് ഡിഫക്റ്റിന് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും വൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ഇത് തന്നെ പറയാം ഓക്കെ അപ്പോൾ അവിടെയും ആ ക്വസ്റ്റ്യൻ അവിടെ തീർന്നിരിക്കുക പിന്നെ മറ്റൊന്ന് പിന്നെ വേറെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെൻസിറ്റി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നോക്കാം ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു എം എൻ ബൈ എ ക്യൂബ് എൻ
1 dimensional
സ്ക്വയർ ക്ലോസ് പാക്കിംഗും വൺ ഡയമെൻഷനും സെക്കൻഡ് ടു ഡയമെൻഷൻ പറഞ്ഞത് സ്ക്വയർ ക്ലോസ് പാക്കിംഗും ഹെക്സാണൽ ക്ലോസ് പാക്കിംഗും ടു ഡയമെൻഷൻ പണ്ടായിരുന്നു ജസ്റ്റ് ആറ്റംസ് ആർ ഓക്യുപൈഡ് പാർട്ടിക്കൽസ് ആർ ഓക്യുപൈഡ് സൈഡ് ബൈ സൈഡ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക അങ്ങനത്തെ കാര്യമില്ല ഇതാണ് കണ്ടത് ഇമ്പോർട്ടന്റ് വാട്ട് ഈസ് ഇൻ ബൈ എസ് സി പി വാട്ട് ഈസ് ഇൻ ബൈ എച്ച് സി പി ത്രീ ഡയമെൻഷനില് വാട്ട് ഈസ് ഇൻ ബൈ അവിടെ ത്രീ ഡയമെൻഷനിൽ എച്ച് സി പി ഉണ്ട് എച്ച് സി പി ആൻഡ് സി സി പി അപ്പൊ ഇങ്ങനെ ചോദിക്കാം എസ് സി പി എച്ച് സി പി എന്താണ് എച്ച് സി പി എന്ന് പറഞ്ഞത് വാട്ട് ഈസ് ഇൻ ബൈ എസ് സി പി സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്താ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ എ ക്രിസ്റ്റൽ ബൈ ജോയിനിങ് ദി സെന്റേഴ്സ് ഓഫ് ദി അതായത് ആൻസർ എന്താണ് നമ്മളിങ്ങനെ പറയും ഇങ്ങനെ വരച്ചു കാണിക്കുമ്പോൾ ഞാനത് മാത്രം വരച്ചു കാണിക്കുന്നു വരച്ച് വരച്ചു കാണിക്കുമ്പോൾ നമ്മൾ ഈ സെന്റർ തമ്മിൽ ഒന്ന് യോജിപ്പിക്കും ഇതാണ് ഇതിന്റെ സെന്റർ തമ്മിൽ യോജിപ്പിക്കുക ഇതിന്റെ സെന്റർ തമ്മിൽ യോജിപ്പിക്കുക യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടുന്നുണ്ട് സെന്റർ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടും അതുകൊണ്ട് അതിനെ വേണ്ടി കാൾഡ് വാട്ട് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കരുത് വരയ്ക്കുമ്പോൾ ഇച്ചിരി ക്ലോസ് ആയിട്ട് വരയ്ക്കണം ഒന്ന് രണ്ട് ഇങ്ങനെ വരച്ച് 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 അടുത്താണ് ഇങ്ങനെ വരയ്ക്കുക സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇങ്ങനെയാണ് കാണണം അതിങ്ങനെ വരയ്ക്കുക സ്ക്വയർ ക്ലോസ് ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞത് എന്താണ് പഠിക്കുന്ന സ്ക്വയർ ക്ലോസ് പാക്കിംഗ് പാർട്ടിക്കിൾസ് ആർ ഇത്രയും പറഞ്ഞത് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ഒരുപാടൊന്നും പറയാൻ നിൽക്കണ്ട ഇത്രയും പറഞ്ഞാൽ മതി വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത് ഇനി അവിടെ എങ്ങനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് കിട്ടുന്ന പറഞ്ഞാൽ ബൈ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ദ ക്രിസ്റ്റൽ വി ഗെറ്റ് എ സ്ക്വയർ ഇത്രയും പറഞ്ഞു കൊടുത്താണ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് വാട്ട് ഈസ് ദി കോർഡിനേഷൻ നമ്പർ ഓഫ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇതിനെ ടച്ച് ചെയ്ത് ഈ സെന്ററിനെ ടച്ച് ചെയ്ത് 1, 2, 3, 4 അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ ഓഫ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഈസ് 4 എന്ന് പറയാം വീണ്ടും അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വാട്ട് ആർ വോയിഡ്സ് എന്താണ് ഈ വോയിഡ്സ് എന്ന് പറയുന്നത് വി ഒ ഐഡിയസ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഡ്യൂറിംഗ് ദി പാക്കിംഗ് ഓഫ് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഇങ്ങനെ പാക്ക് ചെയ്യുന്ന അവസരത്തില് സം വേക്കന്റ് സ്പേസസ് ആർ അവൈലബിൾ ഉണ്ടോ അടി കിടക്കുന്ന വേക്കന്റ് സ്പേസ് ഉണ്ടോ അടി ഇവിടെ പാർട്ടിക്കൽ ഇല്ലാണ്ടോ ഈ വേക്കന്റ് സ്പേസ് ആ വേക്കന്റ് സ്പേസിനെയാണ് പറയുന്നത് വാട്ട് ഈസ് കാൾഡ് വാട്ട് വോയിഡ്സ് വാട്ട് ആർ വോയിഡ്സ് വോയിഡ്സ് ആർ വേക്കന്റ് സ്പേസസ് ഡ്യൂറിംഗ് ദി പാക്കിംഗ് പ്രോസസ് ഡ്യൂറിംഗ് ദി പാക്കിംഗ് ഓഫ് ക്രിസ്റ്റൽ സം വേക്കന്റ് സ്പേസസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് വാട്ട് വോയിഡ്സ് വാട്ട് ആർ വോയിഡ്സ് ഇത്ര പറഞ്ഞാൽ മതി വേക്കന്റ് സ്പേസസ് ഡ്യൂറിംഗ് ദി പാക്കിംഗ് ഓഫ് ക്രിസ്റ്റൽ ഡ്യൂറിംഗ് ദി പാക്കിംഗ് ഓഫ് ക്രിസ്റ്റൽ സം വേക്കന്റ് സ്പേസസ് ആർ അവൈലബിൾ ഓർ ഒബ്ടെയിൻഡ് ദീസ് വേക്കന്റ് സ്പേസസ് ആർ കോൾഡ് വോയിഡ്സ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എച്ച് സി പി എന്താണ് എച്ച് സി പി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇൻ എച്ച് സി പി അതിന്റെ കോർഡിനേഷൻ നമ്പർ എന്താണ് എച്ച് സി എന്താ എച്ച് സി പി എന്ന് നോക്കാം ആദ്യത്തെ റോയിൽ ഇങ്ങനെ രണ്ടാമത്തെ റോയില് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഡിപ്രഷൻസ് ഓഫ് ദ ഫസ്റ്റ് റോ ഫസ്റ്റ് റോയുടെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത് അതെങ്ങനെ ഡിപ്രഷൻ തേർഡ് റോയിൽ ഡിപ്രഷൻസ് ഓഫ് ദ ഫസ്റ്റ് റോ അല്ല സെക്കൻഡ് റോ ഡിപ്രഷൻസ് ഓഫ് ദ സെക്കൻഡ് റോ ആൻഡ് വെർട്ടിക്കൽ അലൈൻമെന്റ് ഓഫ് ഫസ്റ്റ് റോ ഇതാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട് എച്ച് സി എന്താ എച്ച് സി പി കിട്ടാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ദാ നോക്കി ബൈ ജോയിൻ ദ സെന്റേഴ്സ് ഓഫ് ദ ക്രിസ്റ്റൽ അല്ലെങ്കിൽ കേട്ടോ ജോയിൻ ദ സെന്റേഴ്സ് ഓഫ് ദ ക്രിസ്റ്റൽ വി ഗെറ്റ് എ ഹെക്സഗണൽ സ്ട്രക്ചർ ഉണ്ടോ
അപ്പോൾ കോർഡിനേഷൻ നമ്പർ നോക്കി എന്ന് ഞാൻ കോർഡിനേഷൻ നമ്പർ നിങ്ങൾ തന്നെ പറയാം കോർഡിനേറ്റ് നമ്പർ 6 അപ്പോൾ ഇവിടത്തെ ഈ വോയിഡും നേരത്തെ ഇവിടത്തെ വോയിഡിന്റെയും സ്പേസ് നോക്കി ഈ വോയിഡ് അല്ലേ വളരെ കുറവ് അതുകൊണ്ട് ഇതാണ് എഫക്റ്റീവ് പാക്കിംഗ് കാരണം വോയിഡ്സിന്റെ ആ വോളിയം കുറവാണ് വോയിഡ്സിന്റെ ആ സൈസ് കുറവാണ് അല്ലെങ്കിൽ വേക്കന്റ് സ്പേസ് കുറവാണ് അതുകൊണ്ട് ഇതാണ് എഫക്റ്റീവ് പാക്കിംഗ് വെൻ കമ്പയർഡ് ടു സ്ക്വയർ ക്ലോസ് പാക്കിംഗ് അപ്പോൾ ഇവിടെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇവിടെ ഉണ്ടായി വോയിഡ് ഉണ്ടായി അതിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ് ഇവിടെ എച്ച് സി പി ഇതുണ്ടായി വോയിഡ് ഉണ്ടായി വോയിഡ് എന്താണെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് വാട്ട് ഈസ് ദി കോർഡിനേഷൻ നമ്പർ കോർഡിനേഷൻ നമ്പർ ഇത്രയേ ഉള്ളൂ സെൻട്രൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്ത് ഹൗ മെനി പാർട്ടിക്കിൾസ് ഇനി നോക്കി സെൻട്രൽ ആർട്ട് പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ സെൻട്രൽ ആറ്റത്തിനെ ടച്ച് ചെയ്ത് ഹൗ മെനി പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഇൻ എ ക്രിസ്റ്റൽ ദാറ്റ് ഈസ് കാൾഡ് വാട്ട് കോർഡിനേഷൻ നമ്പർ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സറൗണ്ടഡ് ബൈ എ സെൻട്രൽ ആറ്റം ഇപ്പൊ അച്ഛന് ചുറ്റും നാല് മക്കൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അച്ഛന്റെ കോർഡിനേഷൻ നമ്പർ എത്ര എന്ന് വെച്ചാൽ 4 എന്ന് പറയാം അത്രയേ ഉള്ളൂ നമ്പർ അതാണ് വാട്ട് ഈസ് കാൾഡ് കോർഡിനേഷൻ നമ്പർ എച്ച് സി ഇനി മറ്റൊന്ന് എച്ച് സി പി എന്താണ് എച്ച് സി പി സി സി എന്താണ് എച്ച് സി പിയിലും സി സി പിയിലും വ്യത്യാസം പറഞ്ഞാൽ ഇതെടുത്തു കഴിഞ്ഞാൽ അതായത് നമുക്ക് ആദ്യത്തെ ലെയറിങ് കിട്ടുന്നു ഈ ലെയറാണ് എഫക്റ്റീവ് അപ്പൊ ആദ്യത്തെ ലെയർ ഈ ലെയർ കിട്ടുന്നു അതിനെ നമ്മൾ റെപ്രസെന്റ് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു രണ്ടാമത്തെ ലെയർ കിട്ടണമെങ്കിൽ ഈ ഓഴിൽ എത്തിയ ഓഴിൽ എത്തിയുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ കിട്ടും പറഞ്ഞു തന്നതാ ബി കിട്ടും ഇനി മൂന്നാമത്തെ ലെയർ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഈ രണ്ടാമത്തെ ലെയറിൽ രണ്ട് ടൈപ്പ് ഓഴ് കിട്ടും ഒന്ന് ടെട്രാഹെഡ്രൽ ഓയിഡ് മറ്റൊന്ന് ഒക്ടാഹെഡ്രൽ ഓയിഡ് എന്തായി ടെട്രാഹെഡ്രൽ ഓയിഡ് എന്ന് പറഞ്ഞാൽ ആ ടെട്രാഹെഡ്രൽ ഓയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്നെണ്ണം നിന്നിട്ട് ഇതിന്റെ മുകളിൽ വരണം ടെട്രാഹെഡ്രൽ അങ്ങനെ ഇതാണ് ടെട്രാഹെഡ്രൽ ഓയിഡ് ഫോർ സ്പിയേഴ്സ് ടച്ച് ചെയ്ത നാല് സ്പിയർ തമ്മിൽ ടച്ച് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് മുകളിലിട്ട് നാല് അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ ഗ്യാപ് അതാണ് ടെട്രാഹെഡ്രൽ ഓയിഡ് ഒക്ടാഹെഡ്രൽ ഓയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് അവിടെ മൂന്നെണ്ണം നിങ്ങൾ നിൽക്കുന്നു ഇനി അടുത്ത് വെക്കുന്നതാണ് ഇവിടെയാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓയിഡ് ഉണ്ടാവും അതാണ് വാട്ട് ഈസ് കാൾഡ് ഒക്ടാഹെഡ്രൽ ഓയിഡ് അത് നമുക്ക് റെപ്രസെന്റ് ഇങ്ങനെ വരയ്ക്കാം ഒന്ന് ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ ഒരുപാട് ഒന്ന് വരയ്ക്കേണ്ട എളുപ്പ വരയ്ക്കാനുള്ള മാർക്ക് ഇതാണ് ഒരു ട്രയാംഗിൾ വരയ്ക്കുക മറ്റേ ട്രയാംഗിൾ വരയ്ക്കുക എന്നിട്ട് നമ്മൾ യോജിപ്പിക്കുക എന്ത് രസമായിട്ട് നമുക്ക് തെറ്റത്തെയില്ല ആർക്കും തരത്തില്ല കളിക്കുന്ന രീതി കൊടുക്കുന്നു ഇതാണ് ഒക്ടാഹെഡ്രൽ ഓയിഡ് ഇത് ടെട്രാഹെഡ്രൽ ഓയിഡും ഇത് ഒക്ടാഹെഡ്രൽ ഓയിഡ് ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓയിഡ് നമുക്ക് കിട്ടും ടെട്രാഹെഡ്രൽ ഓയിഡും ഒക്ടാഹെഡ്രൽ ഓയിഡും വാട്ട് ഈസ് മീൻ ബൈ ടെട്രാഹെഡ്രൽ ഓയിഡ് സ്കെച്ച് വാട്ട് ഈസ് ഒക്ടാഹെഡ്രൽ ഓയിഡ് സ്കെച്ച് തീർച്ചയായും പറയാം എന്താ ടെട്രാഹെഡ്രൽ ഓയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തരുന്നതാണെങ്കിൽ ആറെണ്ണം വരും ആറ് ഇതാണ് നാലെണ്ണം വരും നാല് സ്ഫിയർ ഇത് ആറ് സ്ഫിയർ ടച്ച് ചെയ്താണ് ഒക്ടാഹെഡ്രൽ ഓയിഡ് അപ്പൊ ഇവിടെ ബിയില് രണ്ടാമത്തെ ലെയറില് രണ്ട് ടൈപ്പ് ഓയിഡുണ്ട് ടെട്രാഹെഡ്രൽ ഓയിഡ് എന്നും ഒക്ടാഹെഡ്രൽ ഓയിഡ് എന്നും അതില് മൂന്നാമത്തെ ലെയർ കിട്ടണമെങ്കിൽ ടെട്രാഹെഡ്രൽ ഓയിഡ് വെക്കുകയാണെങ്കിൽ മറ്റൊരു മൂന്നാമത്തെ ലെയർ കിട്ടും വിച്ച് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ഇ ആണ് ഈ ആദ്യത്തിനകത്ത് അതുപോലെ തന്നെ കിട്ടും എവിടെ വെക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ലെയർ കിട്ടാനായിട്ട് രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഐദർ ദ പാർട്ടിക്കുലർ പ്ലേസ്ഡ് ഓവർ ദി വോയിഡ് ഓഫ് ദി വോയിഡ് ഓഫ് ദി ടെട്രാഹെഡ്രൽ ഓയിഡ് അങ്ങനെ വെക്കുകയാണെങ്കിൽ തേർഡ് ലെയർ ഈസ് ഒബ്ടെയിൻഡ് വിച്ച് ഈസ് എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് ഇ ഫസ്റ്റ് ലെയർ ആൻഡ് തേർഡ് ഫോർത്ത് ലെയർ ഈസ് ബി ഫിഫ്ത് ലെയർ ഈസ് എ therefore this packing is called ABAB for question ചോദിക്കാം describe ABAB packing
അവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇത്രയും നിങ്ങൾ പറയണം. അപ്പൊ അത് പറഞ്ഞ് എനിക്ക് പേര് മരച്ചു കൊടുക്കണം. അവിടുത്തെ കോർഡിനേഷൻ നമ്പർ ഇതിന് ഇതിന് മുകളിലോട്ട് മൂന്ന്, ഇതിന് താഴോട്ട് മൂന്ന്, മൂന്ന് മൂന്ന് ആറ്, ഇവിടെ ആറ്. കോർഡിനേഷൻ നമ്പർ 12 ആണ്. എച്ച് സി ബിയിലെ കോർഡിനേഷൻ എടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ത്രീഡൈമൻഷൻ ആണ്. എച്ച് സി ബി എന്ന് പറഞ്ഞാൽ ത്രീ ഡയമെൻഷൻ ആണ്. ടു ഡയമെൻഷൻ ആണ് എച്ച് സി ബി, ടു അങ്ങനെ പറയാം. എച്ച് സി ബി മാത്രം കേട്ട് ത്രീ ഡയമെൻഷൻ ആണ് അണ്ടർസ്റ്റുഡ് ആണ്. ണെങ്കിലോ സി സി പി ആണെങ്കിൽ നിങ്ങൾ ഒക്ടാഡോയിഡ് ഒക്ടാഡോയിഡ് വെക്കുമ്പോൾ ദി മൂന്നാമത്തെ ലെയർ കിട്ടും. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയർ ആണ് മൂന്നാമത്തെ ലെയർ. ഇതാണ് വാട്ട് ഇസ് കോൾഡ് സി സി പി. ഒക്ടാഡോയിഡ് വെക്കുമ്പോൾ തേർഡ് ലെയർ ഈസ് ഒബ്ടെയിൻഡ് വിച്ച് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയർ. And this is termed what is called what? Cubic cross factor structure or CC. ഇവിടെ തേ കോർഡിനേഷൻ നമ്പർ എത്ര തന്നെ? ഇതിനു മുകളിൽ മൂന്നെണ്ണം, ഇതിന് ഇതിന് താഴെ മൂന്നെണ്ണം, അപ്പൊ ആറ് പന്ത്രണ്ട്. അവിടെ കോർഡിനേഷൻ നമ്പർ 12 തന്നെ. എച്ച് സി പി ആൻഡ് സി സി. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ കിട്ടുന്നത്. അപ്പൊ നോക്കിയ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് ഒന്ന് ഒഴുക്കിയെടുക്കാം. ഒന്ന്, what are the differences between crystalline so crystalline and amorphous? നാലെണ്ണം മാത്രമേ ഉള്ളൂ. രണ്ട്, what is the isotropy? മൂന്ന്, what is the anisotropy? നാല്, long range order. അഞ്ച്, short range order. ആറ് radius പിടിക്കാനുള്ള equation. റേഡിയസ് എന്നാ റേഡിയസ് എന്നാ പ്രോബ്ലം. ആർ സീക്വൽ ടു എ ബൈ ടു ഫോർ പ്രിമിറ്റീവ്, ആർ സീക്വൽ ടു റൂട്ട് ത്രീ ബൈ ഫോർ എ ഫോർ ബി സി സി, ആർ സീക്വൽ ടു എ ബൈ ടു റൂട്ട് ടു ഫോർ എഫ് സി സി. അതിനകത്ത് ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡെൻസിറ്റി ഇപ്പൊ പ്രോബ്ലം എല്ലാം ഒരു പ്രോബ്ലം ആണ്. ഡെൻസിറ്റി തരുവാണെങ്കിൽ ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ട്രോ സീക്വൽ ടു എം എൻ ബൈ എൻ ഇ അത് ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ പാക്കിംഗ് ഇൻ ക്രിസ്റ്റൽ. പാക്കിംഗ് ക്രിസ്റ്റലില് ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. വാട്ട് ഈസ് മീൻ ബൈ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്? അടുത്തത്, വാട്ട് ഈസ് ഹിസ് കോർഡിനേഷൻ നമ്പർ? അടുത്തത്, കോർഡിനേഷൻ നമ്പർ. പിന്നെ പിന്നെ എച്ച് സി പി അല്ലേ, കളിന്റെ എച്ച് സി പി. വാട്ട് ഈസ് കോർഡിനേഷൻ നമ്പർ? സ്കെച്ച് തപ്പിക സ്വെച്ചാ പറയാം. അതല്ല, വാട്ട് ഇസ് എച്ച് സി പി? വാട്ട് ഇസ് സി സി പി? വാട്ട് ഇസ് കോർഡിനേഷൻ നമ്പർ? പിന്നെ ചോദിക്കാം, വാട്ട് ആർ ദി ടു ടൈപ്സ് ഓഫ് ഫോഴ്സ്? അത് സ്കെച്ച് ചെയ്യാൻ പറയും. സ്കെച്ച് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ സ്കെച്ച് ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെ സ്കെച്ച് ചെയ്യും. പിന്നീട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ബൈ ഷോർട്ട് കീ ഡിഫെക്ട്? വാട്ട് ഇസ് ബൈ ഫ്രങ്കൽ ഡിഫെക്ട്? ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് എക്സിബിറ്റ് ഷോർട്ട് കീ ഡിഫെക്ട് നോട്ട് ഫ്രങ്കൽ ഡിഫെക്ട്, വൈ? ചോദിച്ചാൽ പറയാം. വാട്ട് ഇസ് ബൈ ഡെപ്ത് സെന്റർ? പിന്നെ സോഡിയം ക്ലോറൈഡ് ഓൺ ഹീറ്റിംഗ് ഇൻ ദി വേപ്പേഴ്സ് ഓഫ് സോഡിയം വി ഗെറ്റ് യെല്ലോ കളർ, വൈ? പിന്നീട് പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിൽ വയലറ്റ് കളർ, ലിഥിയം ക്ലോറൈഡ് ആണെങ്കിൽ പിങ്ക് കളർ. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം. അത് റെപ്രസെന്റ് ചെയ്യാം. ഒരു വാക്ക് എഴുതുക ഒക്കുമെങ്കിൽ ഒരു ഫിഗറുടെ വരച്ച് ചുമ്മാ ഇട്ടേക്കാം, കാര്യമൊന്നുമില്ല. എങ്കിലും പോകുന്ന വഴിയാന്ന് വിചാരിച്ച് ഒന്ന് വരച്ചിട്ടേക്കാം, കുഴപ്പമില്ല. ചിലപ്പോൾ നിങ്ങൾ എഴുതിയേക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ പറയും, ഞങ്ങൾ പറയും. അതിനകത്ത് ആ ഫിഗർ വരച്ചിരുന്ന് മാർക്ക് കൊടുക്കാൻ പറയും. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നില്ല, നഷ്ടപ്പെടാൻ നമുക്ക് തോന്നുന്നില്ല. ഇതുപോലെ പഠിച്ചാൽ ഒരുപാട് ഒന്നും വെച്ച് തപ്പിക്കണ്ട, സിമ്പിളായിട്ട് പോയാൽ. പിന്നെ അടുത്ത എന്ന് പറയുന്നത് ഫ്രങ്കൽ ഡിഫെക്ട് ആണ്. ഷോർട്ട് കീ ഡിഫെക്ട് കാണിക്കുന്നവരാണ് ഫ്രങ്കൽ ഡിഫെക്ട് കാണിക്കില്ല. എന്താണ് ഫ്രങ്കൽ ഡിഫെക്ട്? പിന്നെ ഡെൻസിറ്റിക്ക് ചേഞ്ച് വരുന്ന ഏതാണ്? വിച്ച് വൺ എക്സിബിറ്റ് ചേഞ്ച് ഇൻ ഡെൻസിറ്റി, ഡിക്രീസ് ഇൻ ഡെൻസിറ്റി? അത് ഷോർട്ട് കീ ഡിഫെക്ട് ആണ്. നോട്ട് ചേഞ്ച് ഇൻ ഡെൻസിറ്റി, ദാറ്റ് ഇസ് ഫ്രങ്കൽ ഡിഫെക്ട് ആണ്. പിന്നെ എപ്സെന്റർ എന്താണ്? ഇത്രയും നമുക്ക്
प्रत्येक चोद आंसर अमोर्फस सूपर कूल्ड लिक्विड ओल्ड बिल्डिंग्स बिल्डिंग्स मणिचित्र सीमें ग्लास चेक नोकिया मोड़ पेट या पढ़ी पढ़ी सब या नोकी अभी कहने ग्लास इज ए सूपर कूल्ड पड़क वीडा टेंपरेचर अंतरिक्ष टेंपरेचर टेंडेंसी टू फ्लो डाउनवर्ड्स अब पदक आ ग्लास पदक लिक्विड 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 अगर मोड़े कूड़ी इन चोड बिल्डिंग bottom and thickness is bottom is higher than that of the top why in the answer you can answer now it is because glass is a super cooled liquid and you are not able to mark it glass is a what super cooled liquid in the answer you say as temperature increases glass has a tendency to flow downwards so it takes a bit of pressure and connect cool cool thoda super cool liquid nu arana vaaku edhi pin adu pole thanne ee glass ne prathe vera prathe undu ee old buildings the glass looks milky पाल निर्मा ग्लास एल अद आंसर अट्ठाइमिंग ग्लिंग आईट दि ग्लिंग அடுத்த வருஷம் மீண்டும் ஹீட்டிங் கூலிங் ஹீட்டிங் கூலிங் அண்ட் திஸ் கேன் டேக் பிளேஸ் எ லார்ஜ் நம்பர் ஆஃப் இயர்ஸ் நான் சொன்ன ஓல்ட் பில்டிங்ஸ் ആണ് അങ്ങനെ இருந்து എന്താ സംഭവിക്കുന്നത് ഇറ്റ് ടേൺസ് ഇൻടു ക്രിസ്റ്റലൈൻ ഇമേജ് അതായത് അമോർഫസ് നിന്നും अभी क्रिस्टल मूवी दट
turns into amorphous into crystalline. Heating, cooling, that can take place in a large number of years. As a result, what happens? It turns into the amorphous substance, turns into crystalline. That is why glass of old buildings looks milky. പാല് പോലെ നിറമായി കാണാൻ പറ്റുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ട് നടന്നു. പിന്നെ ഇതിനകത്ത് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻ ഇത് ഈസ് അബൌട്ട് വൺ. ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചുകൊണ്ട് പോവുക. ആ പ്രോബ്ലം കൊണ്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സോളിഡ് സ്റ്റേറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും. എങ്ങും പോകില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയമായിട്ടും ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. കുട്ടോ മതം, ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോമ്പിക്, മോണോക്ലിനിക്, ടെട്രാഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, അങ്ങനെ ഏഴെണ്ണം ഉണ്ട്. ക്യൂബിക്ക്, ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോമ്പിക്, ഓർത്തോറോമ്പിക്, മോണോക്ലിനിക്, മോണോക്ലിനിക്ക്, ട്രൈക്ലിനിക്ക്, ഹെക്സഗണല്, റോംബോഹെഡ്രോ, റോംബോഹെഡ്രോ. ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നോ? ക്യൂബിക്കിന്റെ ആണെങ്കിൽ എ സിഗൽ ബി സിഗൽ സി ആയിരിക്കും. ഇവിടെ എ സിഗൽ ബി സിഗൽ സി എളുപ്പം മറക്കുന്നതാണ്. ആ മൂന്നിലെന്ത് ഈക്വലായിരിക്കും? ഇവിടെ എ സിഗൽ ബി നോട്ട് ഈക്വൽ സി ആയിരിക്കും. ഇവിടെ എ ബി നോട്ട് ഈക്വൽ സി ആയിരിക്കണം. ഇത് രണ്ട് അടുത്തോ. ഇനി എ നോട്ട് ഈക്വൽ ബി നോട്ട് ഈക്വൽ സി റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ അതേപോലെ നമുക്ക് ഈ ക്യൂബിക്ക് ആംഗിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇതിന് ആംഗിൾ ആണെങ്കിലോ ആൽഫ ഈസ് ഈക്വൽ ബീറ്റ ഈസ് ഈക്വൽ ഗാമ ഈസ് ഈക്വൽ 90 ഡിഗ്രി. ഇവിടെ തന്നെ ഇവിടെ തന്നെ. ഇവിടെ ആണെങ്കിലോ ആൽഫ ഈസ് ഈക്വൽ ബീറ്റ ഈസ് ഈക്വൽ ഗാമ നോട്ട് ഈക്വൽ 90. അങ്ങനെ പറഞ്ഞു. ഈ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ കിട്ടും നോട്ട് ഈക്വൽ 90, നോട്ട് ഈക്വൽ 90. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് എടുക്കണം. ആൽഫ നോട്ട് ഈക്വൽ ബീറ്റ, നോട്ട് ഈക്വൽ ഗാമ ആൻഡ് നോട്ട് ഈക്വൽ 90. ഇനി ഇത് എടുക്കണം. ആൽഫ ഈസ് ഈക്വൽ ബീറ്റ ഈസ് ഈക്വൽ 90, ഗാമ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഇനി ഇത് എടുക്കണം. ആൽഫ ഈസ് ഈക്വൽ ടു ഗാമ ഈസ് ഈക്വൽ 90 ആൻഡ് ബീറ്റ നോട്ട് ഈക്വൽ 90. ഇത്രയും ഓർത്തു കഴിയുമ്പോൾ ഇതാവും. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഓർത്തോറോമ്പി കണ്ടിട്ടുണ്ട്. എയും ബിയും സി തുല്യമാണോ? തീപ്പെട്ടി, തീപ്പെട്ടി കവർ ഉണ്ടല്ലേ, ഇത് എ ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ ഇത് സി ആ. ഈ മൂന്ന് വ്യത്യാസമല്ലേ തീപ്പെട്ടി മാച്ച് ബോസ്. അതായത് ആംഗിളോ എല്ലാം 90, 90, 90, ഈ ആംഗിൾ 90, എല്ലാം 90. അപ്പൊ ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്നത് മാച്ച് ബോക്സ് എന്റെ തീപ്പെട്ടി എന്ന് പറയുന്നത് ഒരു ഓർത്തോറോമ്പിക്കാണെന്ന് ഓർത്തിരുന്നോ. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ ടേബിളിന്റെ ആ വലിപ്പ്, അതായത് ഡ്രോയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ആംഗിൾ എയും ബിയും സി തുല്യമല്ല, പക്ഷെ ആംഗിൾ എല്ലാം 90 ആയിരിക്കും. അത് ഓർത്തോറോമ്പിക്കാണ് ഓർത്തു നോക്കുക. പിന്നെ മോസ്റ്റ് സിമ്മട്രിക് ആയെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം ക്യൂബിക് ആണെന്ന് പറയണം. അതായത് എന്താണ് എ സിഗൽ ബി സിഗൽ സി ആൽഫ ബീറ്റ ഗാമ 90 എല്ലാം ഈക്വൽ. മോസ്റ്റ് അൺസിമ്മട്രിക് ആയെന്ന് വെച്ചാൽ പറയും മോസ്റ്റ് അൺസിമ്മട്രിക്, മോസ്റ്റ് അൺസിമ്മട്രിക് നോട്ട് നോട്ട് എല്ലാം ഒന്നും ഈക്വൽ അല്ല. ട്രൈക്ലിനിക് എനിക്ക് പറയാം അല്ലേ, ആണത് എല്ലാം നോട്ട് ഈക്വൽ ആണ്. നോട്ട് ഈക്വൽ ടു നോട്ട് ഈക്വൽ വേറെ ഒന്നും അങ്ങനെ ഇല്ല. ഇതൊക്കെ ഈക്വൽ ഉണ്ട്, ഇവ ഈക്വൽ ഉണ്ട്, ഇതുണ്ട്. ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് 14 വ്യത്യസ്ത രൂപത്തിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് വിളിക്കാം വാട്ട് ഇസ് കാൾഡ് ആറ് ഏഴെണ്ണം. 14 വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതായത് ഇത് ഇങ്ങനെ ഓർത്താൽ, ഈ ഓർഡർ ഓർത്താലേ ഇങ്ങനെ എഴുതാനൊക്കുള്ളൂ, ഇല്ലെങ്കിൽ ഓർഡർ തെറ്റിപ്പോഴും ഇങ്ങനെ തരത്തില്ല, കറക്റ്റ് വരത്തില്ല. ഇവിടെയും 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 ഇവിടെ ഇത് മൂന്നെണ്ണം ഉപയോഗിച്ച്
അതുപോലെ ഇത് മൂന്നെണ്ണം ഒരുമിച്ച് അതുപോലെ നോട്ട് ഈക്വൽ ടു എന്നിട്ട് അതിന് മേലെ എടുക്കണം എന്നിട്ട് അതിന് താഴെ എടുക്കണം എന്നിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എളുപ്പം നമുക്കത് മനസ്സിൽ തങ്ങിക്കും ഓക്കെ ഇനി എന്താ ഫസ്റ്റ് ലൈൻ സോൾവ് ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ലൈൻ സോൾവ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് ലൈൻ സോൾവേഴ്സ് ഇമ്പോർട്ടൻ്റ് ചോദിച്ചാൽ അതിനകത്ത് നാലെണ്ണമാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല അതിനകത്ത് അതെന്താ പറഞ്ഞ അയണി ക്രിസ്റ്റല് കോവാൽ ക്രിസ്റ്റല് മെറ്റാലിക് ക്രിസ്റ്റല് അയണിക്ക് കോവാൽ മെറ്റാലിക് ക്രിസ്റ്റല് ഇങ്ങനെ ക്രിസ്റ്റലിനെ ഡിവൈഡ് ചെയ്യുക അതിനകത്ത് വലിയ ക്വസ്റ്റിനകത്തൊന്നും അതിനകത്ത് ചേർന്ന് ഇപ്പൊ ചോദിച്ച് കാണുന്നില്ല എങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മാത്രമാണ് വേറെ ഒന്നുമില്ല കൂടുതലെന്തുകൊണ്ട് ചോദിച്ചതാണ് ഓക്കെ എനിത്തിങ് എൽസ്